ചന്ദനമെന്തിനെ കുങ്കുമമെന്തിനെ സിന്ദൂര പൊട്ടു നിനക്കെന്തിനെ. ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശിവകൃഷ്ണൻ, മണ്ണാർക്കാട് കാഞ്ഞിരം ഭാഗത്താണ്. ഞാനൊരു 10-13 കൊല്ലമായിട്ട് സ്പൈൻ കോഡ് കട്ടായി കിടക്കുകയാണ്. നടക്കാനൊന്നും മല രൂപപ്പെട്ട കിടക്കുകയാണ്, മല മുഖമാണെന്ന് അറിയില്ല. അപ്പോൾ കാണുന്നവരെല്ലാവരും നമ്മളൊന്ന് സഹായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അത്യാവധിയാവും. എല്ലാവരും എന്നെ കാണുന്നവരാരും കാണാതെ പോകരുത്. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിപ്പോൾ ഈ യാത്രയിലെ, അട്ടപ്പാടി യാത്രയിലെ എത്തി നിൽക്കുന്നത് മണ്ണാർക്കാട് ഉള്ള ഒരു ശിവൻ ശിവകൃഷ്ണന്റെ അടുത്താണ് അല്ലേ? അതെ അതെ. ശിവകൃഷ്ണൻ ഇപ്പൊ 42 വയസ്സായി. ശിവകൃഷ്ണന്റെ പിന്നെ അരക്ക് താഴേക്ക് തളർന്ന് ശിവകൃഷ്ണൻ കിടപ്പാണ്. 12 വർഷമായിട്ട് കിടപ്പാണ്, വാട്ടർ ബെഡിലാണ് കിടപ്പാണ്, വാട്ടർ ബെഡിൽ കിടക്കുകയാണ്. അപ്പൊ ശിവകൃഷ്ണൻ ഞങ്ങളെ വിളിച്ചപ്പോ ഞങ്ങളൊന്ന് വന്ന് കാണാ എന്ന് വിചാരിച്ചു വന്നു. ചെറിയൊരു സാധനങ്ങളൊക്കെ കൊണ്ടുവരണം എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ ഇവിടെ വേറൊരാള് സ്പോൺസർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പക്ഷേ അത്യാവശ്യം നാട്ടുകാരൊക്കെ അത്യാവശ്യം സഹായിക്കുന്നുണ്ട്. പക്ഷെ അത് പോരാ, ശിവകൃഷ്ണന്റെ ജീവിതം മുമ്പോട്ടേക്ക് പോകണമെങ്കിൽ ഇനിയും സഹായം ആവശ്യമാണെന്നാണ് ഞങ്ങൾക്ക് ഇവിടെ വന്ന് കണ്ടപ്പോ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും എൽസ മീഡിയയുടെ പ്രേക്ഷകർ, ഈ കാണുന്ന പ്രേക്ഷകർ ശിവകൃഷ്ണന്റെ പിന്നെ ഫുൾ ബാങ്ക് ഡീറ്റെയിൽസും ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ പ്രേക്ഷകർ, കാണുന്ന പ്രേക്ഷകര് കഴിയുന്ന സഹായം ശിവകൃഷ്ണന് ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയാണ് നല്ലൊരു പ്രായത്തിൽ ഇങ്ങനെ കിടക്കുക എന്ന് പറയുന്നത്. ഏതായാലും ശിവകൃഷ്ണൻ ഞങ്ങൾക്ക് വേണ്ടിട്ട് പാട്ടൊക്കെ പാടി തന്നിട്ടുണ്ട്, രണ്ട് പാട്ടൊക്കെ തന്നിട്ടുണ്ട്. നല്ല ചിരിക്കുന്ന നല്ല പ്രസന്ന വദനായിട്ടാണ്. അത് വലിയൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ ശിവകൃഷ്ണ. നമ്മള് എന്തൊക്കെ ഇതാണെങ്കിലും പിന്നെ നമ്മളെ അയ്യോഭാവം അല്ലാണ്ട് വളരെ എനർജറ്റിക് ആണ് ഞങ്ങളോട് സംസാരിച്ചത്. വഴി തെറ്റി പോയിട്ട് പോലും എപ്പോഴും വിളിച്ച് ഞങ്ങളെ കറക്റ്റ് ഇവിടെ എത്താൻ വേണ്ടിട്ട് ഊർജസ്വലനായിട്ട് തന്നെയാണ് ശിവകൃഷ്ണൻ. എന്നും അങ്ങനെ ഉണ്ടാവട്ടെ കേട്ടോ. അതെ അതെ. അപ്പൊ പിന്നെ പ്രാർത്ഥിക്കാം, സന്തോഷം തന്നെ. പറ്റുന്ന പോലെ നമുക്ക് സഹായങ്ങള് എന്തായാലും ഞങ്ങൾ എത്തിച്ചേരും കേട്ടോ. സന്തോഷം. അപ്പൊ ഞങ്ങള് ഞങ്ങളെ കാണുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന, സമേഡിയെ സ്നേഹിക്കുന്ന പ്രേക്ഷകര്, നമ്മുടെ സുഹൃത്തുക്കള് എല്ലാരും തന്നെ ശിവകൃഷ്ണന് വേണ്ടിയിട്ട് ചെറിയൊരു സഹായം ചെയ്യണമെന്ന് വളരെ താഴ്മയോടെ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാം വലിയൊരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ നാട് കടന്നു പോകുന്നത്. എങ്കിൽ പോലും നമ്മൾ ചെലവാക്കുന്ന, അനാവശ്യമായി ചെലവാക്കുന്ന ആ ഒരു പൈസയിൽ നിന്ന് ഒരു തുക മാറ്റിവെച്ച് ശിവകൃഷ്ണനെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. ഓക്കെ, താങ്ക് യു. ചന്ദനം എന്തിനെ, കുങ്കുമം എന്തിനെ, സിന്ദൂര പൊട്ടു നിനക്കെന്തിനെ. സിന്ദൂര പൊട്ടിന്റെ വട്ടം കുറഞ്ഞാലും ചന്ദത്തിനൊട്ടും കുറവില്ലടി. നിന്നെ കാണാൻ നിന്നെക്കാളും ചന്ദം തോന്നും കുഞ്ഞിപ്പെണ്ണെ. എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ീടാത്തോ. കാതിലാണേ കമ്മലില്ല, കയ്യിലാണേ ജലമില്ല. എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വെന്നിടാത്തോ. ചാലക്കോടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദനച്ചൊപ്പുള്ള മിങ്കാരി പെണ്ണിനെ കണ്ടെന്നേ. ചെമ്പല്ലി ചെമ്മീൻ കൊട്ടേലേ, പെൺ പെണ്ണിന്റെ കൊട്ടേല് ഉച്ചയ്ക്ക് വിവാങ്ങാനും വന്നില്ലേ.